പുനലൂർ എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ തെളിഞ്ഞു വരുന്ന രണ്ട് ചിത്രങ്ങൾ തൂക്കുപാലത്തിന്റെയും പുനലൂർ പേപ്പർ മില്ലിന്റേതുമാണ്. ഏതാണ്ട് ഒന്നര നൂറ്റാണ്ട് കാലത്തെ ചരിത്രം പറയുവാനുണ്ട് ഈ രണ്ട് ചരിത്ര നിർമ്മിതികൾക്കും. തൂക്കുപാലവും പേപ്പർ മില്ലും സ്ഥാപിതമായ കാലങ്ങൾ തമ്മിൽ 10 വർഷങ്ങളുടെ ഇടവേളകൾ മാത്രമാണുള്ളത്. തൂക്കുപാലം 1877 പേപ്പർ മിൽ 1885-88 കാലയളവിലുമാണ് സ്ഥാപിതമായത്. നമുക്ക് പേപ്പർ മില്ലിന്റെ ടൂറിസം സാധ്യതകൾ എന്തൊക്കെയെന്ന് നോക്കാം. പുനലൂർ നഗരത്തിലെ പ്രധാന വ്യവസായ സ്ഥാപനങ്ങളിൽ ഒന്നായിരുന്നു പുനലൂർ പേപ്പർ മിൽസ്. കേരളത്തിലെ ആദ്യ പേപ്പർ മിൽ, ആദ്യ ലിമിറ്റഡ് കമ്പനി, 1000-ൽ പരം പേർക്ക് നേരിട്ട് തൊഴിൽ നൽകിയ സ്ഥാപനം എന്നീ ഖ്യാതികൾ നേടിയിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ സംഘടിത തൊഴിലാളി യൂണിയൻ പുനലൂർ പേപ്പർ മില്ലിലാണ് ഉദയം കൊണ്ടത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത സേനാനികൾ കൂടിയായിരുന്നു യൂണിയൻ പ്രവർത്തകർ. പുനലൂർ നഗരത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച ഏറെക്കുറെ ഈ സ്ഥാപനത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പറയുവാൻ. നവയുഗ വിനോദസഞ്ചാര ആഘോഷങ്ങളിൽ എല്ലാ കണ്ണുകളും പുനലൂർ തൂക്കുപാലത്തിന് പിറകെ പായുമ്പോൾ അതുപോലെ തന്നെ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന പേപ്പർ മില്ലിനെ അവഗണനയുടെ കരങ്ങളിൽ ഉപേക്ഷിക്കുകയാണ് നാം ചെയ്യുന്നത്. കേരളത്തിലെ ചരിത്ര ശേഷിപ്പുകളിൽ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് 1888 പ്രവർത്തനമാരംഭിച്ച ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ. പുനലൂരിന്റെ തിലകക്കുറിയും കേരള ചരിത്രത്തിന്റെ ഭാഗവുമാണിത്. പുനലൂരിന്റെ ചരിത്രം പേപ്പർ മില്ലിന്റെ കൂടി ചരിത്രമാണ്. അവിടെയാണ് ഇന്ന് ഈ ചരിത്ര ശേഷിപ്പിന്റെ നിലനിൽപ്പ് ഒരു ചോദ്യചിഹ്നമായി നമുക്ക് മുന്നിലുള്ളത്. കല്ലടയാറ്റിന്റെ അതിമനോഹര തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ചരിത്ര ശേഷിപ്പിനെ വിസ്മൃതിയുടെ ഇരുണ്ട കയങ്ങളിലേക്ക് തള്ളിവിടാതെ നമ്മുടെ നാടിന്റെ പൈതൃക സ്വത്തായി, ചരിത്രത്തിന്റെ ഭാഗമായി, വരും തലമുറകൾക്ക് കാണുവാനും പഠിക്കുവാനും ഉതകുന്നതും അതിലുപരി ഒരു ടൂറിസം പ്രോഡക്റ്റായി നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകത്തിന്റെ നാനാഭാഗത്തും ദീർഘവീക്ഷണമുള്ള അധികാരികൾ ഇതേപോലെയുള്ള ചരിത്ര നിർമ്മിതികളും ശേഷിപ്പുകളും കേടുവരാതെ അതിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി പൊതുജനങ്ങൾക്ക് കൂടി കാണുവാനും മനസ്സിലാക്കുവാനുമുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒരുക്കിയിരിക്കുന്നത് കാണാം. അത് നാടിന്റെ യശസ് ഉയർത്തുകയും ഒരു വലിയ സമൂഹത്തിന് അതുവഴി വരുമാനമാർഗം ഉണ്ടാവുകയും ചെയ്യുന്നു. ലോകത്ത് പലയിടത്തും അതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ ഇടുങ്ങിയ പിന്തിരിപ്പൻ ചിന്താഗതിയുടെ ഫലമായി പല ചരിത്ര ശേഷിപ്പുകളും കാടുപിടിച്ചും തുരുമ്പിച്ചും നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ ചെറുതും വലുതുമായ ടൂറിസം പ്രോഡക്റ്റുകളെ കോർത്തിണക്കി പേപ്പർ മില്ലിനെയും അതിന്റെ ഒരു ഭാഗമാക്കി മാറ്റണം. മിൽ പ്രവർത്തിച്ചിരുന്ന രീതികളും സംവിധാനങ്ങളുമെല്ലാം പല നാടുകളിൽ നിന്നും വരുന്ന ടൂറിസ്റ്റുകളും ചരിത്രാന്വേഷികളും കാണാനുതകുന്ന രീതിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടണം. അതിന് യോഗ്യമായ രീതിയിൽ പൗരാണികത ഒട്ടും ചോർന്നു പോകാതെ അത് മാറ്റിയെടുക്കുകയും വേണം. അതിനുവേണ്ടി ഭാവനാശാലികളായിട്ടുള്ളവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടണം. പേപ്പർ മില്ലിനോടനുബന്ധമുള്ള ഒരു വിസ്മയം വർഷങ്ങൾക്ക് മുന്നേ തെളിഞ്ഞു വന്നിരുന്നു. 2013 കടുത്ത വരൾച്ചയിൽ തെമ്മല ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നപ്പോൾ പരപ്പാർ ഡാമിൽ ഒരു വലിയ മാളിക പ്രത്യക്ഷമായി. അതിന്റെ ചരിത്രം തികഞ്ഞപ്പോൾ അത് പുനലൂർ പേപ്പർ മില്ലുമായി അഭേദ്യ ബന്ധമുള്ള ഒന്നായിരുന്നു. പേപ്പർ മില്ലിലേക്ക് ആവശ്യമുള്ള മുളകളും ഈറകളും തെന്മല വനമേഖലകളിൽ നിന്നും വൻതോതിൽ ശേഖരിക്കുമായിരുന്നു. അതിന്റെ ഓഫീസ് ആവശ്യത്തിനായി വനത്തിനുള്ളിൽ കണ്ണാടികൾ കൊണ്ട് ചുമരുകൾ കെട്ടിയ ഒരു വലിയ മാളിക പേപ്പർ മില്ലിന്റെ സ്ഥാപകൻ TJ Cameron 1885 പടുത്തുയർത്തി. ചുവരുകളിൽ നിറയെ കണ്ണാടികൾ ഉണ്ടായിരുന്നതിനാൽ കണ്ണാടി ബംഗ്ലാവ് അഥവാ സായിപ്പൻ ബംഗ്ലാവ് എന്നാണ് ഈ മാളിക അറിയപ്പെട്ടിരുന്നത്. അന്നത്തെ ചെങ്കോട്ട തിരുവനന്തപുരം റോഡിന്റെ അരികത്തായിരുന്നു ഈ മാളിക പണികഴിപ്പിച്ചിരുന്നത്. വനത്തിൽ നിന്നും ഈറയും മുളയും ശേഖരിച്ച് കാളവണ്ടികളിൽ 20 കിലോമീറ്റർ അകലെയുള്ള പേപ്പർ മില്ലിൽ എത്തിക്കേണ്ട ചുമതല കണ്ണാടി മാളികയിലെ ഉദ്യോഗസ്ഥർക്കായിരുന്നു. 1972 വന്യജീവി സംരക്ഷണ നിയമം പാസാക്കിയതോടെ ബംഗ്ലാവിന്റെ ചുമതല വനം വകുപ്പിന് കൈമാറി. 1984 തെമ്മല ഡാം കമ്മീഷൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ കണ്ണാടി മാളിക വെള്ളത്തിനടിയിലായി. 1888 TJ Cameron എന്ന ബ്രിട്ടീഷ് വംശജനാണ് അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ രാജാവിന്റെ അനുമതിയോടെ ഈ കമ്പനി സ്ഥാപിച്ചത്. സമീപത്തെ വനങ്ങളിൽ നിന്നുള്ള ഈറ, മുള തുടങ്ങിയവയുടെ ലഭ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ മില്ല് പുനലൂരിൽ സ്ഥാപിച്ചത്. കല്ലടയാറിന്റെ തീരത്താണ് സ്ഥാപിതമായിരിക്കുന്നത് എന്നതിനാൽ ജലലഭ്യതയും മികച്ചതാണ്. ട്രാവൻകൂർ പേപ്പർ മിൽസ് എന്ന പേരിൽ ആരംഭിച്ച കമ്പനി ഉൽപാദനത്തിലും ഗുണമേന്മയിലും മികച്ച മുന്നേറ്റം കാഴ്ചവെച്ചു. 1200 തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന പുനലൂർ പേപ്പർ മിൽസ് തിരുവിതാംകൂറിലെ ആദ്യത്തെ സംയോജിത ഓഹരി കമ്പനിയാണ്. കടലാസ് നിർമ്മാണ രംഗത്ത് ഈറ്റ കൊണ്ട് കടലാസ് നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സ്ഥാപനമായിരുന്നു ഇത്. ഒരു കാലത്ത് 1000-ൽ അധികം തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന പുനലൂർ പേപ്പർ മിൽസ് 3 ഫാക്ടറി യൂണിറ്റുകളാണുള്ളത്. സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ ഏറ്റവും അധികം ലാഭമുണ്ടാക്കിയ കമ്പനിയായിരുന്നു ഇത്. അൺബ്ലീച്ച്ഡ് പേപ്പർ എന്ന ഗുണനിലവാരം കുറഞ്ഞ കടലാസായിരുന്നു ആദ്യകാല ഉൽപ്പന്നം. സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കാറ്റഡ് പേപ്പർ, തീപ്പെട്ടി നിർമ്മാണത്തിനാവശ്യമായ കടലാസ്, കേന്ദ്ര തപാൽ വകുപ്പിനാവശ്യമായ ഇൻലൻഡ് കവറുകൾ, പത്രക്കടലാസ് തുടങ്ങി 13 തരം കടലാസ് ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിച്ചിരുന്നു. മാത്രമല്ല ഇവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്ന ഗുണമേന്മയേറിയ കടലാസ് നാസിക്കിലെ ഇന്ത്യ സെക്യൂരിറ്റി പ്രസിലും വിദേശ കറൻസി മാർക്കറ്റുകളിലും വിതരണം ചെയ്യുന്ന ഒരു പാരമ്പര്യമുണ്ടായിരുന്നു. പ്രാരംഭദശയിൽ ലാഭകരമായിരുന്നുവെങ്കിലും പിന്നീട് കമ്പനി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. എന്നാൽ 1937 ഫാക്ടറിയുടെ ഉടമസ്ഥാവകാശം ഹാർവി കമ്പനി കരസ്ഥമാക്കി. ജനറൽ മാനേജരായി മദ്രാസുകാരൻ നരസിംഹ അയ്യർ ചുമതലയേറ്റു. ഇദ്ദേഹം സർ CP രാമസ്വാമി അയ്യരുടെ അടുത്ത ബന്ധുവായിരുന്നു.
ഈ സ്വാധീനം ഉപയോഗിച്ച് നരസിംഹ അയ്യർ കമ്പനിയെ സമൃദ്ധിയിലേക്ക് നയിച്ചു. പതിയെ പതിയെ കമ്പനിയുടെ വിസ്തൃതി 277 ഏക്കറിലായി തഴച്ചു വളർന്നു. പുതിയ തരം യന്ത്രങ്ങൾ വിദേശത്തു നിന്നും എത്തിച്ചു. പുതിയ കെട്ടിടങ്ങൾ ഫാക്ടറികൾക്കായി പണികഴിപ്പിച്ചു. 1940 കല്ലടയാറിന്റെ തീരത്ത് സ്ഥാപിച്ച ജലവൈദ്യുത നിലയത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയായിരുന്നു 30 വർഷത്തോളം കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നത്. 1941 വിറക്, ഈറ എന്നിവ ആവശ്യാനുസരണം ലഭ്യമാകാൻ കമ്പനിയും സർക്കാരും വനംവകുപ്പും ചേർന്ന് കരാറുണ്ടാക്കി. കരാർ പ്രകാരം കമ്പനിയുടെ 1/3 ഷെയർ സർക്കാരിനായി. 1942 മിൽ പള്ളിവാസലുമായി നേരിട്ട് ഘടിപ്പിച്ച് 250 KVA രണ്ട് ട്രാൻസ്ഫോമറുകൾ സ്ഥാപിച്ചു. ഈ വർഷം തന്നെ തൊഴിലാളികൾക്ക് ആദ്യമായി ബോണസ് നൽകുകയും അവർക്കായി കാന്റീൻ, ക്വാർട്ടേഴ്സ്, സ്കൂൾ, ഹോസ്പിറ്റൽ, ആരാധനാലയങ്ങൾ എന്നിവയും തുടങ്ങി. ഇക്കാലത്ത് 15,000 ടൺ പേപ്പറായിരുന്നു വാർഷിക ഉൽപ്പാദനം. 1968 വടക്കേ ഇന്ത്യക്കാരനായ എം എൽ ഡാൽമിയ പുനലൂർ പേപ്പർ മിൽ വിലയ്ക്ക് വാങ്ങി. മികച്ച യന്ത്രങ്ങൾ വരുത്തി. പ്രതിവർഷം 50,000 ടൺ പേപ്പർ ഉൽപ്പാദിപ്പിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ തീവ്രശ്രമം. 1978 ന്യൂസ് പ്രിന്റ് ഫാക്ടറി യൂണിറ്റിൽ ഉണ്ടായ തീപിടുത്തം പേപ്പർ മില്ലിനെ വൻ സാമ്പത്തിക നഷ്ടത്തിലേക്ക് തള്ളിവിട്ടു. അവിടെ മില്ലിന്റെ തകർച്ച ആരംഭിക്കുകയായിരുന്നു. വർദ്ധിച്ചുവന്ന ജനസംഖ്യയും കുറഞ്ഞു വരുന്ന വനവസ്തുതയും അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതയും അതുവഴി ഉൽപ്പാദനത്തെയും സാരമായി ബാധിച്ചു. കുറഞ്ഞ ഉൽപ്പാദനക്ഷമതയും പ്രവൃത്തി സമയവും മൂലം പല തൊഴിലാളികൾക്കും ജോലി നഷ്ടമായി. വേതനം മുടങ്ങാതെ നൽകുക, ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങളോടെ യൂണിയനുകളുടെ നേതൃത്വത്തിൽ തൊഴിൽ സമരങ്ങൾ അരങ്ങേറി. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ മാറി മാറി വന്ന മാനേജ്മെന്റുകൾ പരാജയപ്പെട്ടതോടെ ഇന്നേക്ക് 36 വർഷങ്ങൾക്ക് മുന്നേ 1987 ആഗസ്റ്റ് 30 ഒരു മഴയുള്ള രാത്രിയിൽ പുനലൂർ പേപ്പർ മില്ലിന്റെ വാതിലുകൾ എന്നേക്കുമായി അടഞ്ഞു. ഒപ്പം 100 തൊഴിലാളികളുടെ ജീവിതവും അവരുടെ നിറമുള്ള സ്വപ്നങ്ങളും. പിന്നീട് മാറി മാറി വന്ന സർക്കാരുകൾ അവരെക്കുറിച്ച് ഓർത്തു. എല്ലാ വർഷവും ഓണത്തിന് നൽകുന്ന 1,000 രൂപയിലൂടെ ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് 18 ജീവനക്കാർ പലപ്പോഴായി ആത്മഹത്യ ചെയ്തു. പേപ്പർ മിൽ പ്രവർത്തനം അവസാനിപ്പിക്കുമ്പോൾ 1,000 നേരിട്ടും 4,000 പരോക്ഷമായും തൊഴിൽ നൽകിയിരുന്ന സ്ഥാപനമായിരുന്നു ഇത്. 1888 മുതൽ പലതവണ മാനേജ്മെന്റുകൾ മാറിയപ്പോൾ പല പല പേരുകളിൽ പേപ്പർ മിൽ അറിയപ്പെട്ടു. 1985 കമ്പനിയുടെ ഉടമസ്ഥനായിരുന്ന ലക്ഷ്മി നിവാസ് ഡാൽമിയ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധമാണ് പുനലൂർ പേപ്പർ മിൽസിന്റെ ഏറ്റെടുക്കലിനെ വിശേഷിപ്പിച്ചത്. കമ്പനി ഏറ്റെടുത്ത് വീണ്ടും തുറന്നു പ്രവർത്തിപ്പിക്കുവാൻ സംസ്ഥാന സർക്കാർ പല വ്യവസായികളെയും സമീപിച്ചെങ്കിലും ആരും മുന്നോട്ട് വന്നില്ല. ഇടക്കാലത്ത് അകുല ഇൻഡസ്ട്രീസിന്റെ കൈവശമായിരുന്ന മിൽ കേരള സർക്കാരിന്റെ സഹകരണത്തോടെ പ്രദേശത്തെ ചില വ്യാപാരികൾ ഏറ്റെടുത്ത് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു. ഇന്ത്യക്കകത്തു നിന്നും ശ്രീലങ്കയിൽ നിന്നും സംഭരിക്കുന്ന പാഴ്ക്കടലാസ് പുനഃചംക്രമണം ചെയ്ത് ക്രാഫ്റ്റ് പേപ്പർ ഉൽപ്പാദിപ്പിക്കാനാണ് കമ്പനി ലക്ഷ്യമിട്ടിരുന്നത്. കമ്പനിയുടെ ആവശ്യത്തിനായി 110 KV സബ്സ്റ്റേഷനും സ്ഥാപിച്ചിട്ടുണ്ട്. പൂട്ടുന്ന സമയത്ത് 227 ഏക്കറോളം ഭൂമി ഉണ്ടായിരുന്ന കമ്പനിയുടെ കൈവശം കയ്യേറ്റം മൂലം ഇപ്പോൾ 90 ഏക്കർ ഭൂമിയേ ഉള്ളൂ. LDF സർക്കാരിന്റെ കാലത്ത് 2010 ആഗസ്റ്റ് 20 പേപ്പർ മില്ലിന്റെ പുനരുദ്ധാരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം നടത്തി. ഡാൽമിയിൽ നിന്നും പേപ്പർ മില്ലിന്റെ ഓഹരികൾ പുതിയ സംരംഭകർക്ക് കൈമാറുന്നതിനും പുതിയ MOU ഒപ്പുവെക്കുവാനും ബില്ലുമായി ബന്ധപ്പെട്ട നിരവധി സാമ്പത്തിക ബാധ്യതകൾ ഒഴിവാക്കുവാനും LDF സർക്കാർ നടപടിയെടുത്തു. പഴയ തൊഴിലാളികൾക്കും ആശ്രിതർക്കും ആനുകൂല്യങ്ങളായി 7 കോടിയോളം രൂപ വിതരണം ചെയ്തു. പറഞ്ഞറിയിക്കാനാകാത്ത ദുരിതങ്ങളുടെയും തീരാ നിരാശകളുടെയും ദുഃഖസ്മരണകളോട് വിട പറഞ്ഞ് പുനലൂർ പേപ്പർ മില്ലിന്റെ വലിയ ഗേറ്റുകൾ 2015 സെപ്റ്റംബർ 11 മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വീണ്ടും തുറന്നു നൽകി. പക്ഷേ അതുകൊണ്ടൊന്നും കഥ അവസാനിച്ചില്ല.